വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ പ്രോഗ്രാം കലയും കാലവും മലയാള സാഹിത്യം ഫോറാണ്. ഇന്നത്തെ ക്ലാസ്സിൽ വിശകലനത്തിന് ഒരുങ്ങുന്നത് കലയും കാലവും എന്ന പാഠമാണ്. ബി രാജീവനാണ് എഴുത്തുകാരൻ. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബി രാജീവൻ കലാകാരൻ എന്ന വ്യക്തിയുടെ ബോധതലങ്ങളും അവയെ നിർണയിക്കുന്ന ചരിത്രഘട്ടവും എങ്ങനെയാണെന്നും ഒരു കലാസൃഷ്ടിയുടെ നിമിഷം എന്താണെന്നും ഒരു കല എങ്ങനെയാണ് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും കലയും കാലവും തമ്മിലുള്ള ബന്ധമെന്തെന്നും കലയും കാലവും സാമാന്യവും വിശേഷവുമായിരിക്കണമെന്നും വർത്തമാന കലയെക്കുറിച്ചും പോരാ, വർത്തമാന കലയാകുന്നതോടൊപ്പം തന്നെ അത് ഉപരിപ്ലവമായി തീരരുതെന്നും കാലവും കലാകാരനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇന്നലയിൽ ജീവിക്കുന്നവരെക്കുറിച്ചും കലയുടെ ശക്തി പരീക്ഷയെക്കുറിച്ചും കലയുടെ അനന്യതയും മൗലികതയെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും ഒപ്പം തന്നെ സത്യസന്ധതയും ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും പഠനം നടത്തുകയാണ് ഈ പാഠത്തിൽ. അല്ലെങ്കിൽ ബി രാജീവൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. കലാകാരൻ അയാൾ നിലനിൽക്കുന്ന കാലഘട്ടത്തോട് ചരിത്രഘട്ടത്തോട് നടത്തുന്ന ഏറ്റവും നഗ്നമായ ആത്മപ്രതികരണമാണ് യഥാർത്ഥ കല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനനിബിഡമായ ദന്തഗോപുരം എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത ലേഖനമാണ് കലയും കാലവും. ജനനിബിഡമായ ദന്തഗോപുരം എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത ലേഖന സമാഹാരത്തിൽ നിന്നെടുത്ത അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരത്തിൻ്റെ പേരാണ് ജനനിബിഡമായ ദന്തഗോപുരം. ആ ലേഖന സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു പാഠമാണ് കലയും കാലവും എന്ന ഈ ലേഖനം. 11 ലേഖനങ്ങളാണ് ഈ സമാഹാരത്തിലുള്ളത് എന്നതും വ്യക്തമാക്കുന്നുണ്ട്. ബി രാജീവന്റെ മാർക്സിസ്റ്റ് ചിന്തയ്ക്ക് കാര്യമായ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇതിലെ ലേഖനങ്ങൾ മിക്കതും. പാശ്ചാത്യ പൗരസ്ത്യ സൗന്ദര്യശാസ്ത്ര സിദ്ധാന്തങ്ങളെ താരതമ്യപ്പെടുത്തുവാനും അതിനെയെല്ലാം സമന്വയിപ്പിക്കുവാനും മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ബി രാജീവൻ ശ്രമിക്കുന്നുണ്ട്. ബി രാജീവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ഒരു കോളേജ് അധ്യാപകനായിട്ടായിരുന്നു ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം ജനകീയ സാംസ്കാരിക വേദിയുടെ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ദീർഘകാലം തന്നെ തന്റെ അധ്യാപന ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ ഇതൊക്കെയാണ്: തത്വശാസ്ത്രം, രാഷ്ട്രീയ ചിന്ത, ചരിത്രം, സൗന്ദര്യശാസ്ത്രം, സിനിമ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ രചനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ലേഖനങ്ങൾ ഇതൊക്കെയാണ്, ലേഖന സമാഹാരങ്ങൾ ഇതൊക്കെയാണ്: സ്വാതന്ത്ര്യത്തിൻ്റെ സമഗ്രത, മാർക്സിസവും ശാസ്ത്രവും, അന്യവൽക്കരണവും യോഗവും, ജനനിബിഡമായ ദന്തഗോപുരം, വർത്തമാനത്തിൻ്റെ ചരിത്രം, EMS സ്വപ്നം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ലേഖന സമാഹാരങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ. അദ്ദേഹം കൈവച്ച മേഖലകൾ എന്ന് പറയുന്നത് തത്വശാസ്ത്രം, രാഷ്ട്രീയ ചിന്ത, ചരിത്രം, സൗന്ദര്യശാസ്ത്രം, സിനിമ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രബന്ധങ്ങൾ എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ സമഗ്രത, മാർക്സിസവും ശാസ്ത്രവും, അന്യവൽക്കരണവും യോഗവും, ജനനിബിഡമായ ദന്തഗോപുരം, വർത്തമാനത്തിൻ്റെ ചരിത്രം, EMS സ്വപ്നം. ഇതിൽ 11 ലേഖനങ്ങളുടെ സമാഹാരമായിട്ടുള്ള ജനനിബിഡമായ ദന്തഗോപുരം എന്ന ലേഖനത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള കലയും കാലവും എന്ന പാഠം എടുത്തിരിക്കുന്നത്. അപ്പൊ കലയും കാലവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഈ പാഠത്തിൽ എന്താണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ആ ബന്ധമെന്ന് വിശകലനത്തിന് ശ്രമിക്കാം. കലയും കാലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബി രാജീവൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അതായത്, ഒരു കലാകാരൻ അയാൾ നിലനിൽക്കുന്ന ചരിത്രഘട്ടത്തോട് നടത്തുന്ന ഏറ്റവും നഗ്നമായ കലാകാരന്റെ ആത്മപ്രതികരണം തന്നെയാണ് യഥാർത്ഥ കല. കലാകാരൻ അയാൾ നിലനിൽക്കുന്ന ചരിത്ര കാലഘട്ടത്തോട് നടത്തുന്ന നഗ്നമായ ആത്മപ്രതികരണം അതാണ് യഥാർത്ഥ കലയെന്നാണ് ബി രാജീവിന്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നത് തന്നെയാണ് ഈ പാഠം. ഒരു കലാസൃഷ്ടിയെ കലാസൃഷ്ടിയാക്കുന്നത് തന്നെ അത് രൂപം കൊള്ളുന്ന കാലത്തോട് അതിനുള്ള ബന്ധം കൊണ്ട് മാത്രമാണ്. കലാസൃഷ്ടി കലാസൃഷ്ടിയായി തീരണമെങ്കിൽ അത് രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ അത് ഉരുവം കൊള്ളുന്ന കാലവുമായി അതിന് ബന്ധമുണ്ടായിരിക്കണം.
ഒരു കലാസൃഷ്ടി അതിന്റെ കാലവുമായി എത്ര ഗാഢമായിട്ട് ബന്ധപ്പെടുന്നുവോ അത്രത്തോളം അത് മഹത്തരമായി തീരും. അദ്ദേഹം ഒരു കലാസൃഷ്ടിയുടെ മഹത്തരമായ ഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ്, ഒരു കലാസൃഷ്ടി അതിന്റെ കാലവുമായി എത്ര മാത്രം ബന്ധപ്പെടുന്നുവോ അത്രത്തോളം ആ കലാസൃഷ്ടി മഹത്തരമായി തീരും. സാമാന്യവൽകൃതമായ ആശയങ്ങളുടെ ലോകമല്ല കലയുടേത്. കലയുടെ ലോകത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, സാമാന്യവൽകൃതമായ ആശയങ്ങളുടെ ഒരു ലോകമല്ല കലയുടെ ലോകം, പകരം വിശേഷനിഷ്ഠമാണ് അത്. അപ്പോൾ വിശേഷനിഷ്ഠവും മൂർത്തവുമായി തീരുന്ന ഒരു കല സൃഷ്ടിക്കപ്പെടും. കലാസൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്ന വൈരുദ്ധ്യാത്മക രഹസ്യം തന്നെ കല ഒരേ സമയം വിശേഷവും സാമാന്യവും ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കലയുടെ ആത്മനിഷ്ഠമായ അല്ലെങ്കിൽ കലാസൃഷ്ടിയിൽ അന്തർഭവിക്കുന്ന വൈരുദ്ധ്യാത്മകമായ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, കല ഒരേ സമയം വിശേഷമാണ് സാമാന്യവുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് വിശേഷിച്ചുള്ള ഒരു പ്രതിഭാസം കൂടിയാണ്. ആത്മനിഷ്ഠതയുടെ പരകോടിയിലേക്ക് പോകുന്ന കല വിശേഷനിഷ്ഠം മാത്രമായി തീരും. ഇത് പ്രപഞ്ചത്തിന്റെ തന്നെ വൈരുദ്ധ്യാത്മകമായ അസ്തിത്വത്തിന്റെ നിഷേധമാണ്. കേൾക്കണം, കല പ്രപഞ്ചത്തിന്റെ തന്നെ വൈരുദ്ധ്യാത്മകതയെ അല്ലെങ്കിൽ അതിന്റെ നിലനിൽപ്പിന്റെ നിഷേധമായി തീരുവാൻ കാരണം ആത്മനിഷ്ഠതയുടെ പരകോടിയിലേക്ക് കല പോയാൽ അത് വിശേഷം മാത്രമായി തീരും, അല്ലാണ്ട് കല സാമാന്യമായി തീരുന്നില്ല. ഇതുപോലെ തന്നെയാണ് സാമാന്യവൽക്കരണം മാത്രമുള്ള കല. വെറും സാമാന്യവൽക്കരണം മാത്രമായി പോയാൽ നേരെ എതിരായ ഒരു പ്രതിഭാസമാണ് സംഭവിക്കുന്നത്. അതായത് അത് പൊതു പ്രസ്ഥാനങ്ങൾ പോലെ മനുഷ്യവികാരങ്ങളെ ബാധിക്കാതെ അങ്ങ് കടന്നുപോകും. കല വിശേഷവും സാമാന്യവുമായിരിക്കണം ഒരേ സമയം. ഒരു കലാസൃഷ്ടിയിലെ വൈകാരിക അംശത്തിന്റെ ആഴവും സാന്ദ്രതയും എത്രയ്ക്കുണ്ടോ അത്രയ്ക്ക് ആ കലാസൃഷ്ടി സ്ഥലകാലാതീതമായി മനുഷ്യരാശിയെ സ്വാധീനിക്കുന്നതായി തീരണം. ഇപ്പൊ മനുഷ്യരാശിയെ സ്വാധീനിക്കണം ഒരു കലാസൃഷ്ടിക്കെങ്കിൽ, കലാസൃഷ്ടിക്ക് വൈകാരിക മനുഷ്യന്റെ വൈകാരിക അംശത്തിന്റെ ആഴവും സാന്ദ്രതയും സ്പർശിക്കാൻ കഴിയണമെന്നാണ് ബിരാജീവൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയല്ലാത്ത കല വെറും സാമാന്യനിഷ്ഠമായി പോയാൽ അത് മനുഷ്യവികാരങ്ങളെ ബാധിക്കാതെ കടന്നുപോകും. വെറും ആത്മനിഷ്ഠമായി പോയാൽ അത് പ്രപഞ്ചത്തിന്റെ വൈരുദ്ധ്യാത്മകമായ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തിന്റെ നിഷേധമായ കലയങ്ങ് അവസാനിക്കും. ഒരു കലാസൃഷ്ടി അതിന്റെ വർത്തമാന സ്ഥലകാലങ്ങളുമായി എത്ര കണ്ട് ബന്ധപ്പെടുന്നുവോ അത്രയ്ക്കത് സ്ഥലകാലാതീതമായി തീരുകയും അതിനോടൊപ്പം തന്നെ വിശേഷവുമായുള്ള ബന്ധം ഗാഢമായി തീരും തോറും സാമാന്യത്തിലേക്ക് അത് കൂടുതൽ വ്യാപിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഒരു കലാസൃഷ്ടി നടത്തപ്പെടുന്ന ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഉൽപ്പന്നമായി തീരുന്ന ഒരു കല ഒരു അല്ലെങ്കിൽ ഒരു കല സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ കല സൃഷ്ടിക്കപ്പെടുന്ന കാലങ്ങളും സ്ഥലങ്ങളുമായിട്ട് എത്ര കണ്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നോ അത്രമാത്രം ആ കലയുടെ വിജയം ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾക്കും കാലത്തിനും അതീതമായ കല ഉയർന്നു നിൽക്കും, അല്ലെങ്കിൽ സ്ഥല കാലാതീതമായ കല ഉയരും. വിശേഷവുമായുള്ള ബന്ധം എത്രമാത്രം ഗാഢമായി തീരുന്നുവോ അത്രമാത്രം അത് സാധാരണക്കാരിലേക്ക് കൂടുതൽ വ്യാപിക്കും. ഇതിഹാസങ്ങൾ ഇങ്ങനെ ശാശ്വതമായിട്ട് ഇന്ന് കാണുന്ന രീതിയിൽ വർത്തമാനകാല ബന്ധമായിട്ട് വർത്തമാനകാലവുമായിട്ട് അത് സാമാന്യനിഷ്ഠമായി വിശേഷമായി തീർന്നിരിക്കുന്നതിൻ്റെ ബന്ധം വർത്തമാനകാലവുമായി അത് പുലർത്തിയിരിക്കുന്ന ഗാഢബന്ധം മൂലമാണ് അതിന്നും കാലാതീതമായി മാറിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതിഹാസങ്ങൾ സ്ഥലകാലാതീതമായ ഒരു കലയായി നിലനിൽക്കുന്നു. കാരണം ഇതിഹാസങ്ങൾ അവയുടെ വർത്തമാനകാലവുമായിട്ടുള്ള ഗാഢമായ ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. വർത്തമാനത്തിന്റെ നന്മകളെയും തിന്മകളെയും പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ച് പരാമർശിക്കുമ്പോൾ അതൊരു ശാശ്വതമായ കലാസൃഷ്ടിയായി നിലകൊള്ളാൻ കാരണം. ഒരിക്കൽ കൂടി പറയാം, രാമായണവും മഹാഭാരതവും എന്തുകൊണ്ട് സ്ഥലകാലാതീതമായി മാറി എന്ന് ചോദിച്ചാൽ അത് ഉൾക്കൊണ്ട കാലഘട്ടത്തെയും ഒപ്പം തന്നെ വർത്തമാനകാലത്തിൻ്റെയും നന്മകളെയും തിന്മകളെയും പൂർണ്ണമായിട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിഹാസകാരന്മാർ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു എന്നതാണ് സത്യം.
വർത്തമാനകാല ചരിത്രത്തിന്റെ ഉപരിപ്ലവതയോടുകൂടി മാത്രം ബന്ധപ്പെടുന്ന കല ഒരിക്കലും നിലനിൽക്കുകയില്ല. രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൃഷ്ടികളെല്ലാം യഥാർത്ഥമായ കലയാകാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വർത്തമാനകാലത്തിന്റെ ഉപരിപ്ലവത മാത്രം ബന്ധപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള കലയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതിനേറ്റവും ഉദാഹരണമാണ് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ. കലാകാരനും കാലവുമായിട്ടുള്ള വൈരുദ്ധ്യാത്മക ബന്ധം ശ്രദ്ധേയമായ കാര്യമാണെന്ന് ബി രാജീവൻ ഊന്നി ഊന്നി പറയുന്ന പാഠമായതുകൊണ്ട് സ്വന്തം ഭൗതിക ചരിത്രത്തിന്റെ വികാസത്തോട് മാനസികമായി സമകാലീനരായിരിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കലയും കലാകാരനും കാലവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടാകണമെങ്കിൽ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ശ്രമകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് സ്വന്തം ഭൗതിക ചരിത്രത്തിന്റെ വികാസത്തോട് കലാകാരൻ മാനസികമായി ബന്ധമുള്ളവനായിരിക്കണം. സാമ്പത്തിക അടിത്തറകൾ മാറിക്കഴിഞ്ഞാൽ സംസ്കാരത്തിന്റെ ഉപരിഘടനകൾ മാറാതെ നിലനിൽക്കും. മാറി വരുന്ന ഭൗതിക സാഹചര്യത്തോട് മാനസികമായി സമകാലികനായിരിക്കുവാനുള്ള മനുഷ്യന്റെ ശക്തി കുറവാണ് ഇതിനൊക്കെ കാരണമെന്ന് ചുരുക്കം. സ്വന്തം ചരിത്രഘട്ടത്തെ സ്വന്തം അനുഭൂതിയിലൂടെ പുനഃസൃഷ്ടിക്കാൻ കലാകാരൻ നിർബന്ധിതനാകുമ്പോൾ അവന്റെ ശക്തി യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുകയാണ്, ജയപരാജയങ്ങൾ നിർണയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കലാകാരൻ സ്വന്തം ചരിത്രത്തെ, ചരിത്രഘട്ടങ്ങളെ സ്വന്തം അനുഭൂതിയിലൂടെ പുനഃസൃഷ്ടിക്കാൻ നിർബന്ധിതനായിത്തീരുമ്പോൾ ഒരു കല സൃഷ്ടിക്കപ്പെടും. യഥാർത്ഥത്തിൽ അവിടെ അവന്റെ ശക്തി പരീക്ഷിക്കപ്പെടുന്നു. ഒപ്പം തന്നെ ജയപരാജയങ്ങൾ, കലാകാരന്റെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നു. ഭൗതിക ചരിത്രം പിന്തള്ളിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ സാംസ്കാരിക വാസനകൾ ഓരോ കാലഘട്ടത്തിലും വിട്ടുപോകാൻ കൂട്ടാക്കാതെ അങ്ങനെ നിലനിൽക്കും. സ്വന്തം കാലത്തിന്റെ യാഥാർത്ഥ്യത്തെ വൈകാരികമായി ഉൾക്കൊള്ളാൻ കഴിയാത്തവനെന്ന നിലയിൽ അയാൾ ഒരു കലാകാരൻ ആകുന്നില്ല. അപ്പോൾ ഒരു കലാകാരൻ കലാകാരനായി തീരണമെങ്കിൽ സ്വന്തം കാലഘട്ടത്തിന്റെ വൈകാരികതയെ ഉൾക്കൊള്ളാൻ അവൻ പക്വത നേടിയിരിക്കണം. അല്ലെങ്കിൽ ഭൗതിക ചരിത്രം പിന്തള്ളിക്കഴിഞ്ഞ കാലഘട്ടത്തിന്റെ സാംസ്കാരിക വാസനകളായിരിക്കും ശരിക്കും ഓരോ ചരിത്രഘട്ടത്തിലും അങ്ങനെ നിലനിൽക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് സ്വന്തം കാലമെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നത് കഴിഞ്ഞു പോയ കാലത്തെയും ആയിരിക്കും. അതുകൊണ്ട് ചരിത്രത്തിന്റെ പ്രച്ഛന്നഗതിയിൽ വഞ്ചിക്കപ്പെടാൻ പോകുന്ന ഒരു ദുർബലനായ തീരരുത് യഥാർത്ഥ കലാകാരൻ. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ചരിത്രത്തിന്റെ പ്രചന്നഗതിയിൽ വേഷം മാറി വരുന്ന ചരിത്രത്തിന്റെ വഴിയിൽ വഞ്ചിക്കപ്പെടാൻ മാത്രം ദുർബലനായ ഒരു യഥാർത്ഥ കലാകാരൻ മാറാൻ പാടില്ല. അങ്ങനെയുള്ളവർ ജന്മം നൽകുന്ന സാഹിത്യകൃതികൾ കാലത്തിന്റെ ഒഴുക്കിൽ അതിവേഗം അങ്ങ് ഒഴുകിപ്പോകും. എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ല. വൃക്ഷത്തിന്റെ വേരുകൾ ദ്രവിച്ചു കഴിയുന്ന അവസ്ഥയിൽ വിരിയാതെ ശേഷിക്കുന്ന പഴയ പൂക്കൾ വെയിലേറ്റ് വിരിഞ്ഞു കൊഴിയുന്നത് പോലെയായിരിക്കും അവരുടെ സാഹിത്യകൃതികളെന്ന് ബി രാജീവൻ വിശദമാക്കുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി മുന്നേറിയവൻ പ്രസംഗകനോ തത്വചിന്തകനോ ഒക്കെ ആകും. അതുകൊണ്ട് ബി രാജീവൻ പറഞ്ഞു വയ്ക്കുകയാണ്, ബുദ്ധിപരമായി മുന്നേറിയവൻ ഒന്നെങ്കിൽ അദ്ദേഹം പ്രാസംഗികനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു തത്വചിന്തകൻ ആയിരിക്കാം. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും കലാകാരനാകുകയില്ല. ബുദ്ധിപരമായി മുന്നേറിയവൻ പ്രസംഗകനോ തത്വചിന്തകനോ മാത്രമാകും, പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ഒരു കലാകാരൻ ആകില്ല. ബുദ്ധിപരമായി മാത്രം ചരിത്രത്തെ അറിയുന്നവരുടെ കലാസൃഷ്ടികൾ കലാനാഠ്യമായി അധപ്പതിക്കും. ഇനി ബുദ്ധിപരമായി മാത്രം ചരിത്രത്തെ അറിയുന്നവൻ അവൻ സൃഷ്ടിക്കുന്ന കലാസൃഷ്ടികൾ വെറും കലാനാഠ്യമായി അധപ്പതിക്കും. അവരുടെ കൃതികൾ കടലാസ് പൂക്കൾ പോലെയാണ്, അതിന് മണമോ ഗുണമോ ഇല്ല. ഇതിനുദാഹരണമായി ബി രാജീവൻ ചൂണ്ടിക്കാണിക്കുന്നത് ഫ്യൂഡലിസത്തിന്റെ മാറുമറയ്ക്കാത്ത സൗന്ദര്യങ്ങളോടുള്ള അടങ്ങാത്ത മോഹവുമായി ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി വീരഗാഥികൾ ഗാഥകൾ പാടിയവരെയും ഇടത്തരക്കാരന്റെ അല്പത്തങ്ങളിൽ കുരുങ്ങിക്കിടന്നുകൊണ്ട് മാനവരാശിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഉദാത്ത കവിതകൾ എഴുതിയവരെയും പാവപ്പെട്ടവന്റെ വിശപ്പ് കൈമുതലാക്കി പടപ്പാട്ടുകൾ എഴുതി പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധിയും പണവും നേടിയവരെയുമാണ്. ശരിക്കും വിമർശനാത്മകമായിട്ടാണ് ബി രാജീവൻ ഇവിടെ ശ്രദ്ധിക്കുന്നത്. ബുദ്ധിപരമായി മുന്നേറിയവൻ എന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ ബുദ്ധിപരമായി മുന്നേറിയവൻ എന്ന് ആരെ പറയുന്നുവോ അവൻ ഒരു പക്ഷേ പ്രസംഗകൻ അല്ലെങ്കിൽ ഒരു തത്വചിന്തകൻ മാത്രമായിരിക്കും. ഒരിക്കൽ പോലും അവൻ ഒരു കലാകാരനാകുന്നില്ല.
എന്നാൽ ബുദ്ധിപരമായി മാത്രം ചരിത്രത്തെ അറിയുന്നവന്റെ കലാസൃഷ്ടികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് വെറും കലാനാട്യമാണ് അതൊക്കെ. കാരണം അവ കടലാസ് പൂക്കൾ പോലെയാണ് ആ സൃഷ്ടികൾ, അതിന് മണമോ ഗുണമോ ഇല്ല എന്നും. ഉദാഹരണമായി അദ്ദേഹം പറയുന്നു, ഫ്യൂഡലിസത്തിന്റെ മാറുമറയ്ക്കാത്ത സൗന്ദര്യങ്ങളോടുള്ള അടങ്ങാത്ത മോഹവുമായി ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി വീരഗാഥകൾ പാടിയവർ ഒരുപാട് പേരുണ്ട്. അവർ ഇടത്തരക്കാരന്റെ അല്പത്വങ്ങളിൽ കുരുങ്ങിക്കിടന്നുകൊണ്ട് മാനവരാശിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഉദാത്ത കവിതകൾ എഴുതി, പാവപ്പെട്ടവന്റെ വിശപ്പിനെ കൈമുതലാക്കി പടപ്പാട്ടുകൾ വരെ എഴുതി പ്രസിദ്ധിയും പണവും നേടിയവർ മാത്രമാണ്. കലയുടെ ലോകം മനുഷ്യവികാരങ്ങളുടെ ലോകമാണെന്നാണ് ബി രാജീവൻ ഇതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കലയുടെ ലോകം മനുഷ്യവികാരങ്ങളുടെ ലോകമാണ്. യഥാർത്ഥ കലാകാരൻ ആവിഷ്കരിക്കേണ്ടതിൻ്റെ ഉള്ളിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഭാവങ്ങളെ തന്നെയാണ്. ഇത് സഹജമായി ജൈവ പ്രതികരണം പോലെ ഉയർന്നു വരേണ്ടതാണ്, അല്ലാണ്ട് സൃഷ്ടിക്കപ്പെടേണ്ടതല്ല. കലാസൃഷ്ടിയുടെ അനിവാര്യ ഘടകങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നതാണ് ജൈവ പ്രതികരണം എന്ന് പറയുന്നത്. മനഃപൂർവ്വം സൃഷ്ടിക്കാൻ കഴിയില്ല. തന്നോട് തന്നെ കലാകാരൻ പൂർണ്ണമായും സത്യസന്ധനായിരിക്കുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ കലാസൃഷ്ടിക്ക് ജന്മം കൊടുക്കുവാൻ കലാകാരന് കഴിയൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബി രാജീവൻ കലാകാരനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. കലയുടെ ലോകം എന്ന് പറയുന്നത് മനുഷ്യവികാരങ്ങളുടെ ഒരു ലോകമാണ്. യഥാർത്ഥ കലാകാരൻ ആവിഷ്കരിക്കുന്നത് തൻ്റെ ഉള്ളിൽ തന്നിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഭാവങ്ങളെയാണ്. അത് സഹജമായ ഒരു ജൈവ പ്രതികരണം പോലെ ഉയർന്നു വരേണ്ടതാണ്. കലാസൃഷ്ടിയുടെ അനിവാര്യ ഘടകങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കാൻ കഴിയില്ല, അതാണ് പറഞ്ഞത്. അതൊരു സഹജ സ്വഭാവമായ ജൈവ പ്രതികരണം പോലെ ഉയർന്നു വരണമെന്ന്. തന്നോട് തന്നെ കലാകാരൻ പൂർണ്ണമായും സത്യസന്ധനായിരിക്കുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ കലാസൃഷ്ടിക്ക് ജന്മം കൊടുക്കുവാൻ കലാകാരന് കഴിയുകയുള്ളൂ. കലാകാരൻ തന്നോട് തന്നെ സത്യസന്ധത കാണിച്ചിരിക്കണം. മറ്റേതൊരു മേഖലയിലും ഒരുവൻ ആത്മാർത്ഥത ഇല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവനാകട്ടെ അവൻ്റെ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. പറയുന്ന കാര്യങ്ങളോട് വൈകാരികമായ പൊരുത്തം വേണമെന്നും ഒന്നുമില്ല. ലേഖകനും പ്രാസംഗികനും ശാസ്ത്രജ്ഞനും മന്ത്രിക്കും ഈ വൈരുദ്ധ്യം ഒരു അപകടമല്ല, പക്ഷേ കലാകാരനത് അനുവദിച്ച് കിട്ടുന്ന ഒരു കാര്യവുമല്ല. യഥാർത്ഥ കലാകാരൻ ബുദ്ധിപരമായി ചിന്തിക്കണം, വൈകാരികമായി അതിനെതിരായിരിക്കുകയും ചെയ്യുന്നവനുമല്ല. പ്രയോഗവും സിദ്ധാന്തവും തമ്മിലുള്ള വൈരുദ്ധ്യം കലയിൽ പ്രത്യക്ഷപ്പെടുന്നതോടെ കലയല്ലാതായിത്തീരും. അതുകൊണ്ടാണ് അദ്ദേഹം പ്രയോഗവും സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസം, വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ വ്യത്യാസം, കലയിൽ പ്രത്യക്ഷപ്പെട്ടാൽ കല കലയല്ലാതായി മാറും. അതിനുദാഹരണം പറഞ്ഞു വെച്ചതാണ് അദ്ദേഹം. ലേഖകനും പ്രാസംഗികനും ശാസ്ത്രജ്ഞനും മന്ത്രിക്കും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അപകടമല്ല, പക്ഷേ കലാകാരന് ബുദ്ധിപരമായി ചിന്തിക്കണം, വൈകാരികമായി അതിനെ ഉൾക്കൊള്ളണം. പറയുന്ന കാര്യങ്ങളോട് വൈകാരികമായ ബന്ധം ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഒരു കലാകാരനായ ആൾ നിലനിൽക്കുന്ന ചരിത്രഘട്ടത്തോട് നടത്തുന്ന ഏറ്റവും നഗ്നമായ ആത്മപ്രതികരണമാണ് യഥാർത്ഥ കല. ഇത്രയും പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം പറയുന്നു, കലയും കാലവും എന്ന് പറയുന്ന പാഠത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഇത് തന്നെയാണ്. ഒരു കലാകാരനായ ആൾ നിലനിൽക്കുന്ന ചരിത്രഘട്ടത്തോട് നടത്തുന്ന ഏറ്റവും നഗ്നമായ ആത്മപ്രതികരണമാണ് യഥാർത്ഥ കല. അപ്പോൾ വെറുതെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, യഥാർത്ഥ കല എന്നത് ബി രാജീവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? യഥാർത്ഥ കല എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ അയാൾ നിലനിൽക്കുന്ന ചരിത്ര കാലഘട്ടങ്ങളോട് നടത്തുന്ന നഗ്നമായ ആത്മപ്രതികരണം. ഇതിന് തെളിവായി അദ്ദേഹം പറയുകയാണ്, ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ മഹാന്മാരായ കലാകാരന്മാരും ഇതിനൊരു തെളിവാണ്. അല്ലെങ്കിൽ കലാകാരൻ താൻ നിലനിൽക്കുന്ന ചരിത്രഘട്ടത്തോട് നഗ്നമായി നടത്തിയ ആത്മപ്രതികരണത്തിന്റെ ഫലമാണ് യഥാർത്ഥ കല എന്ന് പറയുന്നതിന് ഉദാഹരണം അല്ലെങ്കിൽ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള മഹാന്മാരായ കലാകാരന്മാര് തന്നെയാണ് അതിന് തെളിവ്. ഇന്ത്യയുടെ ഒരു ചരിത്രഘട്ടത്തിന്റെ നൈതികവും വൈകാരികവുമായ സംഘർഷങ്ങൾ മുഴുവൻ രാമായണത്തിന്റെ ആഴത്തിൽ വാൽമീകിയുടെ വികാരമായി സ്പന്ദിക്കുന്നതുകൊണ്ട് രാമായണം ഇന്നും ഒരു ഇതിഹാസമായി ജനഹൃദയങ്ങളിൽ നിറയുന്നു. ഉപരിവർഗത്തിന് പ്രതിനിധിയായ സോഫോക്ലീസ് ഒരു ചരിത്രഘട്ടത്തിന്റെ ഭാഗ്യ സംഘർഷങ്ങളെ സ്വ അനുഭവമാക്കി മാറ്റി നാടുവാഴിത്തത്തിന്റെ അന്തശൈഥില്യങ്ങളെയും ഫ്യൂഡലിസത്തിന്റെ നിയതഭാവങ്ങളെയും ഭാവങ്ങളും ഷേക്സ്പിയർ സ്വന്തം ഹൃദയം കൊണ്ട് അറിഞ്ഞിരുന്നു.
അങ്ങനെ വിപ്ലവപൂർവ്വ കാലത്തിൻ്റെ വിഭ്രാന്തികൾ കണ്ടറിഞ്ഞ ഒരു എഴുത്തുകാരനാണ് ടോൾസ്റ്റോയി എന്ന് ദൃഷ്ടാന്തങ്ങളിലൂടെ ചിലരെ നിരത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, കലയും കലാകാരനും തമ്മിൽ ആത്മബന്ധമുണ്ട്. ആത്മബന്ധം എന്ന് പറഞ്ഞാൽ നഗ്നമായ ആത്മപ്രതികരണമാണ്. അങ്ങനെയാണ് ഒരു യഥാർത്ഥ കലയ്ക്ക് കലജന്മമെടുക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സാധാരണ ചോദ്യം വരാറുള്ള ഒരു ഭാഗമാണ് കലയും കാലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വി രാജീവൻ നിരത്തുന്ന വാദഗതികൾ എന്തൊക്കെ. വീണ്ടും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, ബി രാജീവൻ കലയും കാലവും എന്ന പാഠത്തിലൂടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നു. എന്താണ് ദൃഷ്ടാന്തങ്ങൾ? വളരെ ശ്രദ്ധിക്കണം. ദൃഷ്ടാന്തങ്ങൾ ഇതാണ്: ഏക ഭാര്യത്വം വഴി പുരുഷന്റെ സ്വകാര്യ സ്വത്തായി കഴിഞ്ഞ സ്ത്രീയുടെ കഥയിലൂടെ ഇന്ത്യയുടെ ഒരു ചരിത്രഘട്ടത്തിന്റെ നൈതികവും വൈകാരികവുമായ സംഘർഷങ്ങൾ മുഴുവൻ രാമായണത്തിന്റെ ആഴത്തിൽ വാൽമീകിയുടെ വികാരമായി സ്പന്ദിക്കുന്നതുകൊണ്ട് രാമായണം മഹത്തായ ഒരു ഇതിഹാസമായി മാറിയിരിക്കുന്നു. അതായത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ മറ്റേതൊരു മേഖലയിലും ഒരുവന് ആത്മാർത്ഥത ഇല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഒരു കലാകാരൻ അതിന് കഴിയില്ല. ഒരു ലേഖകനോ പ്രാസംഗികനോ മന്ത്രിക്കോ ശാസ്ത്രജ്ഞനോ അയാൾ പറയുന്ന കാര്യങ്ങളോട് വൈകാരികമായ പൊരുത്തം വേണമെന്നില്ല. പക്ഷേ ഒരു യഥാർത്ഥ കലാകാരന് പ്രയോഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഒരു സൈദ്ധാന്തികനായിരിക്കാൻ പറ്റില്ല. അതായത് പ്രയോഗവും സിദ്ധാന്തവും അഥവാ ചിന്തയും ജീവിതവും തമ്മിലുള്ള വൈരുദ്ധ്യം എപ്പോൾ കലയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുവോ, എപ്പോൾ ആ വൈരുദ്ധ്യം കലയിൽ പ്രത്യക്ഷപ്പെടുന്നുവോ, എപ്പോൾ ആ ചിന്തയും ജീവിതവും തമ്മിൽ അല്ലെങ്കിൽ പ്രയോഗവും സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കലയിൽ പ്രത്യക്ഷപ്പെടുന്നുവോ, അപ്പോൾ തന്നെ ആ കല കലയല്ലാതായി തീരും. അതുകൊണ്ടാണ് ഏകഭാര്യത്വം വഴി പുരുഷന്റെ സ്വകാര്യ സ്വത്തായി കഴിഞ്ഞ സ്ത്രീയുടെ കഥയിലൂടെ ഇന്നും രാമായണമെന്ന ഇതിഹാസം അല്ലെങ്കിൽ ആദ്യകവിയായ വാൽമീകിയുടെ രാമായണമെന്ന ഇതിഹാസം മഹത്തരമായ ഇതിഹാസമായി മനുഷ്യ ഹൃദയങ്ങളിൽ നിറയുന്നത്. വീണ്ടും പറയുകയാണ്, കലയെ കലയാക്കാനുള്ള തന്നോട് തന്നെയുള്ള കലാകാരന്റെ സത്യസന്ധത യഥാർത്ഥത്തിൽ അയാളുടെ കാലത്തോട് തന്നെ അദ്ദേഹം സത്യസന്ധനായി തീരുമ്പോൾ അദ്ദേഹത്തിന് മഹത്തായ ഒരു കലാസൃഷ്ടിക്ക് ഉദയം കൊടുക്കാൻ കഴിയുമെന്നതാണ്. അങ്ങനെ ആ കലാസൃഷ്ടിയെ മഹത്തരമാക്കാൻ കലാകാരൻ കഴിയും. ഒരു കലാകാരൻ അയാൾ നിലനിൽക്കുന്ന ചരിത്രഘട്ടത്തോട് നടത്തുന്ന നഗ്ന പ്രതികരണമാണ് യഥാർത്ഥ കലയെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ ഇതിഹാസകാരന്മാർ തന്നെയാണ് അതിന് ഉദാത്തമായ തെളിവ്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കാൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം നിലനിന്നിരുന്ന അടിമത്ത വ്യവസ്ഥയുടെ കാലത്തെ ഉപരിവർഗത്തിന്റെ പ്രതിനിധിയാണ് സോഫോക്ലീസ്. സോഫോക്ലീസിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്: പ്രകൃതിയുടെയും സമൂഹത്തിന്റെയും നിർണായകമായ രഹസ്യങ്ങൾ അജ്ഞാതമായിരുന്ന ഒരു ചരിത്രഘട്ടത്തിന്റെ ഭാഗ്യ സംഘർഷങ്ങൾ സ്വന്തം അനുഭവമാക്കി മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് സോഫോക്ലീസിന്റെ കല സ്ഥലകാലങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നത്. കേൾക്കണം, പ്രകൃതിയുടെയും സമൂഹത്തിന്റെയും നിർണായകമായ രഹസ്യങ്ങൾ അജ്ഞാതമായിരുന്ന വലിയൊരു കാലഘട്ടത്തിൽ ആ ഭാഗ്യ സംഘർഷങ്ങളെ മുഴുവൻ സ്വന്തം അനുഭവമാക്കി മാറ്റാൻ സോഫോക്ലീസ് തന്റെ കലയിലൂടെ ശ്രമിച്ചു. അങ്ങനെ സോഫോക്ലീസ് മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തെക്കാൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം നിലനിന്നിരുന്ന അടിമത്ത വ്യവസ്ഥയുടെ കാലത്തെ ഉപരിവർഗത്തിന്റെ പ്രതിനിധിയായി മാനവ ഹൃദയങ്ങളിൽ നിറയുന്നു. വീണ്ടും തകർന്നുകൊണ്ടിരിക്കുന്ന നാടുവാഴിത്തത്തിന്റെ അന്തശൈഥില്യങ്ങളെയും ഫ്യൂഡലിസത്തിന്റെ മാറാൻ കൂട്ടാക്കാത്ത നീതഭാവങ്ങളിലേക്ക് അന്വേഷണ പരിണാമിയായി എത്തിയ പുതിയ വ്യവസ്ഥയുടെ ഭാവങ്ങൾ ഇരമ്പിക്കയറുന്നതിന്റെ ദാരുണമായ മുറിവ് ഒലിക്കുന്ന രക്തത്തിന്റെ അസഖ്യമായ രോദനവും ഷേക്സ്പിയർ തന്റെ ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞു. അതായത് തകർന്നുകൊണ്ടിരിക്കുന്ന നാടുവാഴിത്തത്തിന്റെ അന്തശൈഥില്യങ്ങളെ തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ഷേക്സ്പിയർ എന്ന് പറയുന്ന കവി. ഷേക്സ്പിയർ എന്ന് പറയുന്ന നാടകൃത്ത് ഫ്യൂഡലിസത്തിന്റെ മാറാൻ കൂട്ടാക്കാത്ത ചില ഭാവങ്ങളിലേക്ക്, ഫ്യൂഡലിസം അതിന്റെ ഭാവങ്ങൾ ഒരിക്കലും മാറ്റാൻ തയ്യാറല്ല, അങ്ങനെയുള്ള ചില ഭാവങ്ങളിലേക്ക്
പെട്ടെന്ന് കടന്നു കയറുന്ന അല്ലെങ്കിൽ പരിണാമങ്ങൾക്ക് വേദിയാക്കാൻ പറ്റുന്ന ചില ഭാവങ്ങളുമായിട്ട് ഇരമ്പിക്കയറിയ വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ഇരമ്പിക്കയറാൻ ശ്രമിച്ച വ്യക്തിയാണ് ശരിക്കും ഷേക്സ്പിയർ. അതുകൊണ്ട് തന്നെ ആ ഇരമ്പിക്കയറ്റത്തിൽ ദാരുണമായ ചില മുറിവുകളിൽ നിന്നും ഒരിക്കുന്ന രക്തത്തിൻ്റെ അസഹ്യമായ രോദനം തൻ്റെ ഹൃദയം കൊണ്ട് അദ്ദേഹം ഒപ്പിയെടുത്ത് സാഹിത്യ ലോകത്തിന് അദ്ദേഹം കൊടുക്കുകയായിരുന്നു. തകർന്ന ഫ്യൂഡലിസത്തിൻ്റെ ചാമ്പലിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂഗോളത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയ മഹാശക്തനായ ബൂർഷാസിയുടെ അപാരമായ ഒരു ആത്മശക്തിയുടെ പ്രകടനമാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ കല. ചിത്രകലാകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കാണുന്ന കല തകർന്നു കിടക്കുന്ന ഫ്യൂഡലിസത്തിലെ ചാമ്പലിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റിട്ട് ഈ ഭൂഗോളത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയ മഹാശക്തനായ ഒരു ബൂർഷാസി അതിൻ്റെ എല്ലാ അപാരമായ ശക്തിയുടെയും ആത്മപ്രകടനം എങ്ങനെ നടത്തിയോ അതാണ് ആ കലയിൽ വിരിഞ്ഞ സത്യം. വീണ്ടും പറയുകയാണ്, തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ബൂർഷാസിയുടെ പ്രാണവേദനകളും വാതിലിൽ മുട്ടിവിളിക്കുന്ന പുതിയ ശക്തിയെക്കുറിച്ചുള്ള ഉപബോധ ഭീതികളും ഒക്കെ അവ്യക്തമായ പ്രതീക്ഷകളും ഒക്കെ നിറഞ്ഞ ഒരു വിപ്ലവപൂർവ്വ കാലത്തിന് നിശബ്ദമായ വിഭ്രാന്തികൾ മുഴുവൻ സ്വന്തം സ്ഥിരാസ്പന്ദനങ്ങളാക്കി മാറ്റാൻ ടോൾസ്റ്റോയി എന്ന ചിന്തകന് കഴിഞ്ഞു. ടോൾസ്റ്റോയി എന്ന ചിന്തകനെ കുറിച്ച് പഠിക്കുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ബൂർഷാസിയുടെ പ്രാണവേദനകളും വാതിലിൽ മുട്ടിവീളിക്കുന്ന പുതിയ ശക്തിയെക്കുറിച്ചുള്ള ചില വ്യക്തമല്ലാത്ത പ്രതീക്ഷകളും പേടികളും ഒക്കെ നിറഞ്ഞ ഒരു വിപ്ലവപൂർവ്വ കാലത്തിൻ്റെ നിശബ്ദത മുഴുവൻ ആ വിഭ്രാന്തിയിൽ സ്വന്തം സ്ഥിരാസ്പന്ദനങ്ങളിൽ എഴുത്തിന് ഉതകുന്ന രീതിയിൽ ഉറപ്പിക്കാൻ ടോൾസ്റ്റോയ്ക്ക് കഴിഞ്ഞു എന്നാണ് ബി രാജീവൻ്റെ വിലയിരുത്തൽ. ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട് എന്ന് ബി രാജീവൻ വ്യക്തമാക്കുന്നു. കലാകാരൻ്റെ ബോധതലങ്ങളിൽ അവൻ്റെ നിലനിൽപ്പിനെ നിർണ്ണയിക്കുന്ന ചരിത്രഘട്ടത്തിൻ്റെ സവിശേഷതകൾ യഥാർത്ഥത്തിൽ ഒരു പരിണാമത്തിൻ്റെ ഭാവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, വാൽമീകിയും സോഫോക്ലീസും ഷേക്സ്പിയറും ലിയനാർഡോ ഡാവിഞ്ചിയും ടോൾസ്റ്റോയിയും ഒക്കെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥത്തിൽ സത്യസന്ധതയും വെച്ചു പുലർത്തിയവരാണ്. അതാണ് യഥാർത്ഥമായ കല എന്തെന്ന് കാണിച്ചു തരുവാനുള്ള ദൃഷ്ടാന്തങ്ങളെന്നും ബി രാജീവൻ പറഞ്ഞു വെക്കുന്നു. വീണ്ടും ബി രാജീവൻ പറയുകയാണ്, ഈ ലേഖനത്തിൽ കലാകാരന് സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണം. എന്താണ് സത്യസന്ധതയും ആത്മാർത്ഥതയും? മനുഷ്യൻ മറ്റേത് വ്യാപാരത്തിൽ നിന്നും കലാസൃഷ്ടി കർമ്മത്തിന് അതിക്രൂരമായ ഒരു പരീക്ഷണമാക്കി മാറ്റി നിലനിർത്തി അതിൽ നിന്നും ഒളിച്ച് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഒളിച്ച് മാറ്റിയെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില ആന്തരമായ യാഥാർത്ഥ്യങ്ങൾ പ്രകടമാക്കുന്നതാണ് കലയെന്ന് പറയുന്നത്. വ്യക്തമാക്കി പറഞ്ഞാൽ, കലയെ കലയാക്കാനുള്ള തന്നോട് തന്നെയുള്ള കലാകാരൻ്റെ സത്യസന്ധത യഥാർത്ഥത്തിൽ അയാളുടെ കാലത്തോട് തന്നെയുള്ള സത്യസന്ധതയായി തീരുമ്പോഴാണ് ഒരു കലാസൃഷ്ടി മഹത്തരമായി തീരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പ്രാധാന്യമുണ്ട്. സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കുമുള്ള പ്രാധാന്യം എന്തെന്ന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, കലയെ കലയാക്കുന്ന തന്നോട് തന്നെയുള്ള കലാകാരൻ്റെ സത്യസന്ധത യഥാർത്ഥത്തിൽ അയാളുടെ കാലത്തോട് തന്നെയുള്ള സത്യസന്ധതയാണ്. അങ്ങനെ അദ്ദേഹം കാലത്തോട് സത്യസന്ധത കാണിക്കുമ്പോൾ മാത്രമേ ആ കലാസൃഷ്ടി മഹത്തായി തീരുകയുള്ളൂ. ഒരു കലാകാരൻ അയാൾ നിലനിൽക്കുന്ന ചരിത്രഘട്ടത്തോട് നടത്തുന്ന ഏറ്റവും നഗ്നമായ ആത്മപ്രതികരണമാണ് യഥാർത്ഥ കലയെന്ന് പറഞ്ഞല്ലോ. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മഹാന്മാരായ എല്ലാ കലാകാരന്മാരും ഇതിൽ തെളിവായിട്ടാണ് ബി രാജീവൻ വിലയിരുത്തുന്നത്, ഈ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കുമുള്ള തെളിവായിട്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചു, ഷേക്സ്പിയർ, വാൽമീകി, സോഫോക്ലീസ്, ലിയനാർഡോ ഡാവിഞ്ചി, ടോൾസ്റ്റോയി ഇവരൊക്കെയാണ് സത്യസന്ധതയ്ക്ക് ആത്മാർത്ഥതയ്ക്കുമുള്ള മകുടോദാഹരണങ്ങൾ. അതുകൊണ്ട് തന്നെ കലാകാരനുണ്ടായിരിക്കേണ്ട ആത്മാർത്ഥതയെക്കുറിച്ചും ബി രാജീവൻ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ജീവിതത്തിൻ്റെ മറ്റേത് മേഖലയിലും ഒരുവൻ ആത്മാർത്ഥതയില്ലാതിരിക്കാൻ
ആത്മാർത്ഥതയില്ലാത്തവനായിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമേറെയാണ്. ഒരു ലേഖനം എഴുതുന്ന ആളിന് അയാൾ പറയുന്ന കാര്യങ്ങളോട് വൈകാരികമായ ഒരു പൊരുത്തം വേണമെന്നൊന്നുമില്ല. ബുദ്ധിപരമായ മറ്റേത് വ്യാപാരത്തിനും ഇങ്ങനെ ഒരു ദ്വന്ദ്ഭാവം കാണാം. ജീവിതവും ചിന്തയും തമ്മിൽ അന്തരമുണ്ടാകും, അതായത് സിദ്ധാന്തവും പ്രയോഗവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നർത്ഥം. ലേഖകനും പ്രസംഗകനും ശാസ്ത്രജ്ഞനും മന്ത്രിക്കും ഈ വൈരുദ്ധ്യം ഒരു അപകടവും വരുത്തില്ല. ചിലപ്പോൾ അവർക്കത് അനുഗ്രഹമായി മാറുന്നത് ഇന്ന് ഈ കാലത്ത് നമുക്ക് കാണാനും കഴിയും. പക്ഷെ കലാകാരൻ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം അനിവാര്യവും ഭീമവുമായ കടമയായി ഈ ആത്മാർത്ഥത നിലനിൽക്കുകയാണ്. കലാകാരനെ സംബന്ധിച്ച് അവൻ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത, എന്നാൽ അതിനേക്കാളേറെ അനിവാര്യവും ഭീമവുമായ ഒരു കടമയാണ് ആത്മാർത്ഥത. യഥാർത്ഥ കലാകാരൻ പ്രയോഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് സൈദ്ധാന്തികനായി തീരില്ല. അയാൾ ബുദ്ധിപരമായി പ്രവർത്തിക്കുകയും വൈകാരികമായി അതിനെതിരായിരിക്കുകയും ചെയ്യുന്നവനുമല്ല. കലാകാരൻ പ്രസംഗകനോ മന്ത്രിയോ ശാസ്ത്രജ്ഞനോ അല്ല. ജീവിതവും ചിന്തയും തമ്മിൽ അഥവാ പ്രയോഗവും സിദ്ധാന്തവും തമ്മിലുള്ള വൈരുദ്ധ്യം എപ്പോഴൊക്കെ കലയിൽ പ്രത്യക്ഷപ്പെടുന്നുവോ അപ്പോഴൊക്കെ അത് കല കലയല്ലാതായി മാറും. കലയെ കലയാക്കാനുള്ള ഏറ്റവും വലിയ ഘടകമേന്ന് ചോദിച്ചാൽ അത് ആത്മാർത്ഥതയും സത്യസന്ധതയുമാണെന്ന് അദ്ദേഹം ഊന്നി ഊന്നി പറയാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ വാടിയ പൂക്കളായി അവ നിലനിൽക്കുന്നു, കൊഴിയുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നു. എന്താണ് ഇവിടുത്തെ പരാമർശം? അല്ലെങ്കിൽ ഇവിടുത്തെ അവരുടെ സൃഷ്ടികൾ വാടിയ പൂക്കളേക്കാൾ കഷ്ടമാണ്, അവ പൂക്കളല്ല കടലാസ് പൂക്കളാണ്, മണമില്ല ഗുണമില്ല, ഇവിടുത്തെ വിവക്ഷിതം എന്ത്? വിവക്ഷിതം ഇതാണ്: സ്വന്തം ചരിത്രഘട്ടത്തെ സ്വന്തം അനുഭൂതിയിലൂടെ പുനഃസൃഷ്ടിക്കാൻ നിർബന്ധിതനായിത്തീരുന്ന കലാകാരൻ ഭൗതിക ചരിത്രത്തോട് മാനസികമായി സമകാലികനായിരിക്കുവാനുള്ള കഴിവുള്ളവനായിരിക്കണം. ഭൗതിക ചരിത്രം പിന്തള്ളിക്കഴിഞ്ഞ ഒരു കാലത്തിന്റെ സാംസ്കാരിക വാസനകളായിരിക്കും ഓരോ ചരിത്രഘട്ടത്തിലും വിട്ടുപോകാൻ കൂട്ടാക്കാതെ അങ്ങനെ നിലനിൽക്കുന്നത്. ചരിത്രത്തിന്റെ ഈ പ്രചന്നഗതിയെ വൈകാരികമായി തിരിച്ചറിയാൻ കഴിയാത്ത കലാകാരന്റെ നിലനിൽപ്പ് അപ്രസക്തമായി തീരും. കാലത്തിന്റെ പ്രചന്നഗതിയെ മനസ്സിലാക്കാൻ കഴിയാതെ കലാകാരൻ നിലനിന്നാൽ അത് ആ നിലനിൽപ്പ് അപ്രസക്തമായി തീരും. സ്വന്തം കാലത്തിന്റെ യാഥാർത്ഥ്യത്തെ വൈകാരികമായി ഉൾക്കൊള്ളാൻ കഴിയാത്തൻ ഒരു കലാകാരനാകുന്നില്ലെന്നും സ്വന്തം കാലമെന്ന അയാൾ തെറ്റിദ്ധരിക്കുന്ന കഴിഞ്ഞുപോയ ഒരു കാലത്തെയാണ് എങ്കിൽ അത് തെറ്റാണെന്നും ഇത് യഥാർത്ഥത്തിൽ ബോധപൂർവമല്ല, താൻ നിലനിൽക്കുന്ന കാലത്തിന്റെ സവിശേഷതകളാണ് തന്റെ ആന്തരഭാവങ്ങളായി പരിണമിക്കേണ്ടതെന്നും കലാകാരൻ അത് ബോധപൂർവം ചെയ്യുന്നതല്ല, പകരം അത് കലാകാരന് ജൈവപരമായി ഉണ്ടാകേണ്ടതാണെന്നും കഴിഞ്ഞുപോയ കാലം ജന്മം നൽകിയ അനുഭൂതികൾ മുൻപോട്ട് കടന്നു വന്ന് മാറി വന്ന കാലത്തെ ജീവിക്കുന്ന കലാകാരനും അതിനെക്കുറിച്ച് ബോധവാനായിരിക്കില്ല എന്നും ചരിത്രത്തിന്റെ പ്രചനഗതിയിൽ വഞ്ചിക്കപ്പെടാൻ മാത്രം ഒരു കലാകാരൻ ഒരിക്കലും ദുർബലനായി തീരരുതെന്നും ബീരാജീവൻ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെയുള്ളവന് യഥാർത്ഥ കലാകാരനാകാൻ പറ്റില്ല. അങ്ങനെയുള്ളവന്റെ എല്ലാ കൃതികളും അല്ലെങ്കിൽ അവൻ എഴുതിക്കൂട്ടുന്നവയെല്ലാം കാലത്തിന്റെ ഒഴുക്കിലോ അതിവേഗം ഒഴുകിപ്പോകും. വൃക്ഷത്തിന്റെ വേരുകൾ നിശേഷം ദ്രവിച്ചു പോകുമ്പോൾ വിരിയാതെ ശേഷിക്കുന്ന പൂക്കൾ പോലെ അത് വെയിലേറ്റ് വാടും. വാടിയ പൂക്കളായി തന്നെ വിരിയാതെ അവ കൊഴിയും. ഇക്കാലത്ത് യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ഈ ആധുനിക കാലത്തെ കൃതികളെല്ലാം കാൽപ്പനിക വിഷാദത്തിന് നേർത്തിരുട്ടിൽ സുഖം കണ്ടെത്തുകയും അങ്ങനെ കവികളുടെ അസ്വസ്ഥതയും മറ്റും മാത്രം നിലനിർത്തുകയും ചെയ്യുന്ന കൃതികളായതുകൊണ്ട് അവയ്ക്ക് ഗുണമില്ല മണമില്ല, അവ വാടിപ്പോയ കടലാസ് പൂക്കളെ പോലെയാണെന്നൊക്കെ ലേഖൻ പറയുകയാണ്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ, കലാകാരൻ താൻ ജീവിക്കുന്ന കാലത്തിന്റെ യാഥാർത്ഥ്യം സ്വന്തം വികാരങ്ങളിൽ സ്പന്ദിക്കണമെങ്കിൽ അയാൾ മാനസികമായി തന്നെ ചരിത്രത്തോടൊപ്പം മുന്നേറാൻ കഴിയുന്നവനായിരിക്കണം. അല്ലാത്തവൻ കാലത്തിന്റെ പ്രചന്നഗതിയെ മനസ്സിലാക്കാതെ മുന്നേറുമ്പോൾ അധപ്പതിച്ച അവന്റെ കലാസൃഷ്ടികൾ മുഴുവൻ കലാനാട്യമായിട്ട് അധപ്പതിക്കും.
കലാകാരൻ എന്ന് പറയുന്നവൻ ബുദ്ധിപരമായി മുന്നേറുന്നവൻ പ്രാസംഗികനോ ചിന്തകനോ ഒക്കെ ആയിരിക്കാം, കലാകാരനാകില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ബുദ്ധിയിലുള്ള ബോധത്തിനനുസരിച്ച് വികാരം നടിക്കുന്ന രീതിയായിരിക്കും അവന്. അത്തരത്തിലുള്ള സൃഷ്ടികളാണ് ഇതുപോലെ ആയിപ്പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.